everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏകദേശം ഒരു 1 kg അടുത്ത് വരുന്ന ഒരു സ്ട്രോബെറി കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കണം നോക്കാം. അതു തന്നെ നമുക്ക് ഇതിനാവശ്യമായ സ്പഞ്ച് റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലോണം ക്ലീൻ ആയതും അതേപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 eggs പൊട്ടിച്ചൊഴിക്കുകയാണ്. നല്ലോണം ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാൻ ശ്രദ്ധിക്കണം. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് ബീറ്റ് ആവില്ല. അതുകൊണ്ട് നല്ലോണം ഡ്രൈ ആയിട്ടുള്ള ബൗൾ വേണം നമ്മൾ എടുക്കാൻ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 tablespoonഓളം വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ആക്കി എടുക്കുക. ഈ ഒരു മിക്സ് ഏകദേശം ഒന്ന് ആയി കിട്ടിയാൽ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1 cup പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യണം. അപ്പോൾ കുറച്ച് കുറച്ചായി വേണം നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് ബീറ്റാക്കി എടുക്കാൻ. ഒന്നിച്ചിട്ട് ആഡ് ചെയ്തിട്ട് ബീറ്റാക്കി എടുക്കരുത്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മളിതിലേക്ക് അല്പം സ്ട്രോബെറി ക്രഷും കൂടി ആഡ് ചെയ്യാണ്. ഞാനിവിടെ 1/4 cup കംപ്ലീറ്റ് ഇല്ല, അതിൻ്റെ 1/2 ഭാഗം എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ബീറ്റാക്കി എടുക്കുകയാണ്. ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് 1/4 cup സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ബീറ്റാക്കി എടുക്കണം. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ബീറ്റാക്കരുത്. കുറച്ച് സമയം മാത്രം ബീറ്റാക്കിയതിന് ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു എഗ്ഗ് മിക്സിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 1 cup മൈദയും അതിലേക്ക് 1/4 teaspoonഓളം ബേക്കിംഗ് പൗഡറും അല്പം ഉപ്പും ഒരു പിഞ്ചോളം ഉപ്പ് മതി. ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് കുറച്ച് കുറച്ചായി ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്തിട്ട് പതിയെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണം ഇട്ട് ഇളക്കി കളിക്കരുത്. അങ്ങനെ നല്ലോണം നമ്മൾ ഇളക്കിയാൽ പിന്നെ നമ്മുടെ കേക്ക് അങ്ങ് ഹാർഡായി പോകും. അപ്പോൾ ഒരു സ്പാച്ചില വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ഫ്ലോർ മുഴുവനും മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മളിതിലേക്ക് സ്ട്രോബെറി മിക്സിൽ നിന്ന് 1/4 tablespoon സ്ട്രോബെറി മിക്സും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഏകദേശം 1/4 tablespoonഓളം സ്ട്രോബെറി മിക്സ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ പതിയെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കണം. ലാസ്റ്റായിട്ട് നമ്മൾ 1/4 teaspoonഓളം ബേക്കിംഗ് സോഡയും 1/2 teaspoonഓളം വിനീഗറും കൂടി മിക്സാക്കിയതിന് ശേഷം ഈ ഒരു മിക്സ് നമ്മൾ കേക്ക് ബാറ്ററിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഫോൾഡാക്കി എടുക്കണം. ഇപ്പം നമ്മുടെ കേക്ക് ബാറ്റർ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കേക്ക് ബാറ്റർ നമ്മളിനി 30-35 minutes ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ടിന്നിലേക്ക് ഇത് മുഴുവനായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. പത്ത് മിനിറ്റിന് ശേഷം കേക്ക് നല്ലോണം ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സ്പഞ്ച് നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് 3 layers കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനിത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട
വൈറ്റ് ഗനേഷ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ഗനേഷിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പത്തെ കേക്ക് വീഡിയോസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണാം. ഇനി ഞാൻ വൈറ്റ് ഗനേഷ് ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം വരെ സ്ട്രോബെറി ക്രഷും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേൺ ടേബിളിന് മുകളിൽ കേക്കിൻ്റെ ബേസ് വെച്ചിട്ട് അതിന് നടുവിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കേക്കിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് വെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷുഗർ സിറപ്പിലേക്ക് അല്പം സ്ട്രോബെറി ക്രഷും കൂടി ആഡ് ചെയ്തിട്ട് അത് മിക്സാക്കിയിട്ടാണ് ഞാൻ വെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ക്രീം ഒന്ന് ലെവലാക്കിയതിന് ശേഷം ഒന്നുകൂടി റൗണ്ടായിട്ട് ഞാനിങ്ങനെ ചെയ്യും പോലെ ക്രീം ഒന്നുകൂടി റൗണ്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് സ്ട്രോബെറി ക്രഷും കൂടി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണോളം വരെ സ്ട്രോബെറി ക്രഷ് ഞാനിതിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കി രണ്ട് ലെയറും കൂടി ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ തേർഡ് ലെയറും കൂടി വെച്ചെടുത്തിട്ട് അതിന് മുകളിൽ നന്നായി വെറ്റാക്കിയതിന് ശേഷം അതിന് മുകളിൽ ക്രഷും ക്രീമും കൂടി അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. കേക്ക് നല്ലോണം സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ക്രീമൊക്കെ ആകെ ഒലിച്ചു തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയെടുത്ത ഗനേഷ് ഇതിന് മുകളിൽ നന്നാക്കി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. നമ്മൾ ഗനേഷിലേക്ക് അല്പം സ്ട്രോബെറി ക്രഷും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഡിസൈനൊക്കെ കൊടുക്കുക. ഇത് ഡ്രിപ്പിംഗ് പോലെ വേണമെങ്കിലും ചെയ്യാം. ഞാനിത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളൂ, നമ്മുടെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി സ്ട്രോബെറി കേക്കാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആദ്യം ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഒലിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇതിന് മുകളിൽ ഒന്നിച്ചിട്ട് ഷുഗർ ബോൾസ് ഒക്കെ സ്പ്രെഡാക്കി കൊടുത്തു. അങ്ങനെയും ഡിസൈൻ ചെയ്യാം. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.